ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ ടൈമൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് കറാമ്പ്, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇടുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിർബന്ധമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ അത് ഇളക്കി കൊടുക്കാണ്ട് വെക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞിട്ട് പിന്നെ ഒന്നും കിട്ടൂല. ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ആണിത്. ഇതിന് ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 കപ്പ് അരിയും 2 മുട്ടയും 1 ഉള്ളിയും മാത്രം മതി. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഗീ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബസ്മതി റൈസും ഉപയോഗിക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതുണ്ടാക്കാൻ ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.